ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചപ്പാത്തി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇത് നമുക്ക് ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്സായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പും വിനാഗിറും ഒഴിച്ച് ഒന്ന് കുഴച്ച് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമുക്കിതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചിക്കനേ ആവശ്യമുള്ളൂ. നമുക്ക് ആ ചപ്പാത്തിക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ചിക്കനൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ സെയിം ഓയിലിൽ തന്നെ നമുക്കിന് ഫില്ലിങ്ങിന് ആവശ്യമായ സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സവാള ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ മൂന്ന് സവാള വരെ എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പൊരിച്ച ഓയിൽ എണ്ണയിലായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും ഈ ഒരു ഫില്ലിങ്ങിന്. ഇനി നമുക്ക് സവാള വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാൽ പെട്ടെന്ന് തന്നെ സവാള വാടിക്കിട്ടും. സവാള കുറച്ച് വാടി വരുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. നന്നായി വെന്തോടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് സോയ സോസാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മൂന്ന് സ്പൂൺ വരെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. സോയ സോസിനൊക്കെ ഉപ്പ് ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ഞാനൊന്ന് ചിക്കി എടുത്തതാണ്. ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്പൂൺ വരെ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി എരിവിന് ആവശ്യമായി കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു രുചിയാണ് ഈ ഫില്ലിങ്ങിന്. ഇനി കുറച്ച് ഒറിഗാനോയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ വരുന്നത്. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചപ്പാത്തി കുറച്ച് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിലായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ചപ്പാത്തിക്ക് മാവ് കുഴക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചിട്ടില്ല. ഞാനിവിടെ ഒരു പൂരിൻ്റെ വലിപ്പത്തിലാണ് ഉരുളകളാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചപ്പാത്തിൻ്റെ ഒരു രീതിയിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിവിടെ ചെറിയ രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. ഞാൻ ഇതുപോലെ ചെറുതായിട്ടാണ്
പരത്തിയെടുക്കുന്നത്. ഇനി എല്ലാം തന്നെ ഇതുപോലെ പരത്തിയെടുക്കാം. ഞാനിതുപോലെയെല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാൻ ഇതുപോലത്തെ വലിയൊരു പാനാണ് വെച്ചിട്ടുള്ളത്, എന്നാൽ ഒരുപാട് ഇടാം. ചെറുതാണെങ്കിൽ ഒന്നല്ലേ ഇടാൻ പറ്റൂ. ഇതാകുമ്പോൾ നമുക്കൊരു 5-6 വരെ ഇടാൻ പറ്റും. അതുകൊണ്ടാണ് ഇതുപോലത്തെ എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെയല്ലേ ചപ്പാത്തിക്ക് കഴിക്കുന്നത്. ഈ ഒരു രീതിയിലും ഉണ്ടാക്കിയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചപ്പാത്തിക്ക്. ഇതിന് കൂടുതൽ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും വന്ന് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം. നല്ലൊരു അടിപൊളി സ്നാക്സായിട്ടും നമുക്ക് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഞാനെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് മയോണീസ് എടുത്തിട്ടുണ്ട്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു എരിവിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ ഓരോരു ചപ്പാത്തി ആയിട്ട് എടുത്ത് അതിലേക്ക് മയോണീസ് പുരട്ടിക്കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മയോണീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് 1 സ്പൂൺ മുതൽ 1.5 സ്പൂൺ വരെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു റോൾ രൂപത്തിലും ആക്കിയെടുക്കാം. ഫില്ലിംഗ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി മയോണീസിന് പകരം ടൊമാറ്റോ സോസ് വേണമെങ്കിലും തേച്ച് കൊടുക്കാം. ഇനി രണ്ടും വേണമെങ്കിൽ രണ്ടും ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫില്ലിങ്ങിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് മയോണീസ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫില്ലിംഗ് വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് വേറെ കറീൻ്റെ ഒന്നും ആവശ്യവുമില്ല. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും താങ്ക് യു.